പക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റകൾ കാണുന്ന ഇതാണ്. എന്ന് പറഞ്ഞാലും വെയിലും മഴയൊക്കെ അടിച്ചിരിക്കുന്നു. ദൈവീതാരും ചോദിക്കരുത്, കാര്യം അതിന്റെ വെൽഡിംഗ് നോക്കണം. ഏരിയ ഫുൾ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് സീൽ ചെയ്ത് പോകും. ചുരുക്കം പറഞ്ഞു ഒരു ജി പി എം എസ് ഗാൽവാനിയം പൗഡർ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പൗഡർ കോട്ടിംഗ് ഒക്കെ എത്രയാണ് പെർലിംഗ് ഡിസ്റ്റൻസ് ആറ് നമ്മൾ കൊടുക്കാറ്. ഇപ്പം നമസ്കാരം, നമ്മുടെ വീട് ചെയ്യുമ്പോൾ അത് കൊളോണിയൽ സ്റ്റൈലുള്ള വീടുകളാണെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് അതിൻ്റെ കൂരകൾ. കുറവ് ചെയ്യുന്നത് മിക്കവാറും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ട്രസ് വർക്കുകളാണ്. ട്രസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് പ്രധാനപ്പെട്ടും ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏറ്റവും ബെസ്റ്റായിട്ട് ക്വാളിറ്റിയോടെ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതുകൂടാതെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തിരിക്കുന്നതും ഇന്നത്തെ വീഡിയോയിലുണ്ടാകും. അത് ചെയ്തിരിക്കുന്ന ആളെയും അത് അവർ സ്ഥിരമായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡനും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാകും. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇൻ്റർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള പ്രതിഭയായിരുന്നു പ്രതിഭേട്ടാ. നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫേമിൻ്റെ പേരൊന്ന് പറഞ്ഞാട്ടെ. ജ്യോതി എഞ്ചിനീയറിംഗ് വർക്ക്സ്. എത്ര വർഷമുണ്ട്? 20-25 വർഷത്തോളം ആയിട്ടുണ്ട്. 20-21 വർഷമായി നമ്മൾ ഈ ഫീൽഡിലുണ്ട്. എനിക്ക് വന്ന ഒരു ഇത് ചെയ്ത് തഴക്കവും പഴക്കവും വന്ന ഒരാളാണ് അല്ലേ. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഡ്രസ് വർക്കിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും രണ്ട് രീതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ട് രീതി എന്ന് പറഞ്ഞാൽ അതിൽ ക്വാളിറ്റി നോക്കി ചെയ്യുന്നവർ, പിന്നെ അത് നല്ല ബഡ്ജറ്റ് നോക്കി ചെയ്യുന്നവർ. അപ്പോൾ ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിലല്ല, അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ള യഥാർത്ഥത്തിൽ പ്രോപ്പറായിട്ടുള്ള സംഗതി തന്നെയാണ്. ഞാനിപ്പം എനിക്ക് വേണ്ടത് ചേട്ടൻ്റെ അടുത്തൊന്നും വേണ്ട അതാണ്. ഇവിടെ ചേരിക്കുന്ന ഓടാണ്. ഓക്കെ, ഈ ഡ്രസ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാ? ആർക്കിടെക്ടിൻ്റെ ഡ്രോയിങ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡ്രസ് വർക്കിൻ്റെ ഒരു അടിസ്ഥാന ഘടകം. ഓക്കെ, അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡ്രസ് വന്ന് ലാൻഡ് ചെയ്യുന്ന ഇടം, അതായത് നമ്മളുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഉത്തരം. ഉത്തരം, യെസ്, അതാണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആശ്ചരിക്കുന്നത്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണത്. അവിടെ ആയിരിക്കണം നമ്മൾ ഡ്രസ്സ് ലാൻഡ് ചെയ്യേണ്ടിടത്ത് വളരെ കൃത്യമായി ശ്രദ്ധിച്ചില്ല എങ്കിൽ ഭാവിയിൽ അത് വലിയ പ്രോബ്ലങ്ങൾക്ക് ഇടയാവും. ഓക്കെ, കാരണം ഈ നമ്മളുടെ സ്ലാബിൽ നിന്ന് കെട്ടിപ്പൊക്കുന്ന പ്രദേശത്തിൻ്റെ ഒരു ബലം നമുക്കറിയാമല്ലോ. അതെ, അത് മറിയാനോ അല്ലെങ്കിൽ അവിടെ ആ ലോഡ് താങ്ങാൻ പറ്റാതെ അത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അത് പല രൂപത്തിൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു 10-15 സെൻറ്റിമീറ്ററിൽ RCC ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ കോൺക്രീറ്റ് ചെയ്ത് ഹാങ്കർ ബോൾട്ട് പോലുള്ള പ്ലേറ്റുകളൊക്കെ പിടിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഓൾ റൗണ്ട് നമുക്ക് ഈ ട്യൂബ് തന്നെ അതിൻ്റെ ഫൗണ്ടേഷനായി ഓടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ചെയ്യാനും പറ്റും. ഓക്കെ, അതൊക്കെ എനിക്ക് തോന്നുന്നു ആർക്കിടെക്ട് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾക്കത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. അതെ അതെ അതെ. ഇനി ഇതിനകത്ത് ഞാനൊരു കാര്യമോട് ചോദിച്ചോട്ടെ, നമ്മൾ സാധാരണഗതിയിൽ ഡ്രസ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പലരും പറഞ്ഞു കേൾക്കുന്ന പദങ്ങളാണ് ഒന്ന് GI, GP, MS, ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സ്ഥലങ്ങൾ എവിടെയാണ്? അതുകൊണ്ട് പറഞ്ഞാട്ടെ. ഈ ശരിക്കും നമ്മളുടെ കേരളത്തിൻ്റെ പല നിർമ്മിതികളിലും ബ്രിട്ടീഷുകാരുടെ നിർമ്മിതികൾ ഇപ്പോഴും ഒരു പ്രോബ്ലം ഇല്ലാതെ നിൽക്കുകയാണ്. അതല്ല, മൈൽഡ് സ്റ്റീലിലുള്ള നിർമ്മാണമാണ് നമ്മുടെ തോപ്പുംപടി പാലവും ഒക്കെ നിൽക്കുകയല്ലേ നമ്മുടെ സമീപത്ത് തന്നെ. പക്ഷേ ഒരുപാട് മെറ്റീരിയൽസുകൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വിപണിയിലേക്ക് വന്ന്, ഇപ്പോൾ GP ഗാൽവാനിയം പൗഡർ കോട്ടിംഗ്, പിന്നെ GI സോളിഡ്, അത് ഗാൽവാനിയം അയേണാണ്, പിന്നെ MS, HR, CR എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്. MS ട്യൂബുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നന്നായി പേപ്പർ പിടിച്ച് സാൻഡ് ബ്ലാസ്റ്റിംഗ് ഒന്നും നമ്മുടെ ഇന്ത്യയിലൊക്കെ വളരെ കുറവാണല്ലോ. വലിയ വലിയ ഫേമുകളാണ് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യണത്. പേപ്പർ പിടിച്ച് നന്നായി ഇതിൻ്റെ തുരുമ്പ് ചീവി നന്നായി എപ്പോക്സി, അത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. എപ്പോക്സി പെയിന്റ് ആണ് നമ്മൾ ഇതിന് അടിക്കേണ്ടത്. എപ്പോക്സി പ്രൈമർ ഒരു കോട്ടടിക്കുക, രണ്ട് കോട്ടിലേക്ക് നിൽക്കരുത്. അതിൻ്റെ കനം തിക്നെസ് കൂടാൻ സാധ്യതയുണ്ട്, പൊളിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോക്സി പ്രൈമർ അടിച്ചിട്ട് രണ്ട് കോട്ട് എപ്പോക്സി പെയിന്റ് അടിക്കുന്ന സിസ്റ്റമാണ് നല്ലത്. ഓ ഓക്കെ. ഈ പെയിന്റ് അടിക്കുമ്പോഴും ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ ഈ എപ്പോക്സി എന്നൊക്കെ പറയുമ്പോൾ കുറെ ടിന്നറൊക്കെ ഒഴിച്ച്, ടിന്നറൊക്കെ ഒഴിച്ച് ബ്രഷ് ഇട്ട് കലക്കി ഇതൊക്കെ അടിക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഹാർഡ്നർ എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ഈ പെയിന്റിൽ ചേർക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ ഹാർഡ്നറിന്റെ അടക്കം ഇതിന്റെ പവർ നഷ്ടപ്പെടുകയാണ്. ടിന്നർ മേടിച്ചവർക്ക് കൊടുക്കുന്നത് അവർ പെയിന്റ് അടിക്കുന്ന ആളുകൾക്ക് സുഖമാണ്, പക്ഷേ ബ്രഷ് വളരെ നല്ല സുന്ദരമായി ഓടും. മറ്റേത് ഇത്തിരി പാടാ. ഓ ഓക്കെ.
കുറച്ച് അവരുടെ മൂക്കില് അവരുടെ ശ്വസിക്കാനുള്ള ഒരു ഒരു തടസ്സം അനുഭവപ്പെടും, നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. പക്ഷെ അത് ആ ഹാർഡ്നർ ചേർത്ത് ഒരു അല്പം ഡിന്നർ ചേർത്തിട്ട് ബ്രഷ് ഒന്ന് ചലിക്കുന്നതിന് വേണ്ടി മാത്രം ചേർത്ത് അടിക്കുന്നതാണ് ഏറ്റവും സേഫ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു അടിസ്ഥാന ഘടകമാണ് പെയിന്റിങ്. അതെ, തീർച്ചയായും. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ചേട്ടൻ ചെയ്തിരിക്കുന്ന, അതായത് നിങ്ങളുടെ ഒരു വർക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഇതില് എനിക്ക് ഒന്ന് സെറാമിക്കോടോ എനിക്ക് ഒന്ന് യൂറോപ്പിനോടാണ് ശരിക്കും, യൂറോപ്പിനോടാണ് പെട്ടെന്ന് ഫീൽ, ഒരു മാറ്റ് ഫിനിഷ് യൂറോപ്പിനോടാണ്. ഇതിലൊക്കെ തന്നെ യൂറോപ്പിനോടിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഏകദേശം 4 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ് ഇതിന് മണ്ടയ്ക്ക് വരുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എം എസ് തന്നെയാണ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ്. അതിന് വ്യത്യാസം വരുന്നുണ്ടോ? അല്ല, എം എസ് ലോഡ് പിടിക്കുകയും മറ്റു മെറ്റീരിയലുകൾ ലോഡ് പിടിക്കില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അത് വേറെ റിവ്യൂലാണ് അതിനെ കാണേണ്ടത്. ശരി, അതായത് ഇപ്പോ ജി ഗാൽവാനിയം പൗഡർ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പൗഡർ കോട്ടിംഗ് ആണ്. അതൊരു 4-5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ പല പ്രദേശങ്ങളും തുരുമ്പടിച്ചു തുടങ്ങും. ഓ, അതെ, ശരി. അതിലിക്കൊണ്ടേ ആളുകൾ അതിലിക്കൊണ്ടേ പെയിന്റ് അടിക്കുന്ന ഒരു രീതിയുണ്ട്, അതൊന്നും സക്സസ് അല്ല. ഇത് ഈ മീനിന്റെ ചെതമ്പല് പൊളിയുന്നതിനൊക്കെ അത് പൊളിഞ്ഞു പോകും. അതൊന്നും പലർക്കും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ അറിയില്ലാത്തവരാണ് ഈ രംഗത്ത് കൂടുതൽ കൂടുതലുള്ളത്. അതാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ജി പി ട്യൂബുകള് 14 ഗേജ് കണക്കാണ് ഇതൊക്കെ പറയുന്നത് പറയുന്നത്. ജി പി എപ്പോഴും എം എസിനേക്കാൾ വില കൂടുതലായിരിക്കും. ഇനി ജി ഐ ഉണ്ട്. ജി ഐയുടെ ഒരു പ്രത്യേകത, നിരവധി ആളുകൾ ഈ ജി ഐ ട്യൂബുകൾ കൊണ്ട് ട്രസ് വർക്കുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. ജി ഐ ട്യൂബുകൾ ശരിക്കും നമ്മൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കേണ്ട സാധനമാണ്. ശരി, ഓക്കെ. നമ്മൾ ഇതിനകത്ത് ജി ഐ ട്യൂബ് ഉപയോഗിക്കുമ്പോൾ വരുന്നൊരു പ്രോബ്ലം ഉണ്ട്, ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിൽ വെൽഡ് ചെയ്യുന്നത് എം എസ് അല്ലേ? ആ, കറക്റ്റ്, ശരിയാണ്. എം എസ് അല്ലേ, 100 കണക്കിന് വെൽഡാണ് ഈ വരുന്നത്. ഓ, ഇതിനിടയ്ക്ക് തന്നെ, ശരിയാണ്. ആ വെൽഡില് സ്വാഭാവികമായും തുരുമ്പടിക്കില്ലേ? അതെ. അപ്പോ എന്റെ അഭിപ്രായത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെ പറയുകയാണ്, എന്റെ ഇത്രയും വർഷത്തെ, എനിക്ക് ഈ ഫീൽഡുമായിട്ട് ഏകദേശം ഒരു 33 വർഷത്തെ ബന്ധമുണ്ട്. നമ്മുടെ ഈ ഫോം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ, ഞാനൊരു ജോലിക്കാരനായിരുന്നു. ഞാൻ അത് കഴിഞ്ഞല്ലേ ഞാൻ ഈ വർക്കൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1773 വീടുകൾ ചെയ്തിട്ടുണ്ട്. അത്രത്തോളം വീടുകൾ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ആർക്കിടെക്ടുമാരുടെ വർക്കുകളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ബേസിക്കായിട്ട് ഇപ്പം നമ്മളൊരു ഓട് മെയ്യുന്നതും ഷീറ്റ് മെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ? അതായത് പെർലിംഗ് അടിസ്ഥാനം പോലും വ്യത്യാസമില്ല. ഓടിനൊക്കെ എത്രയാണ് പെർലിംഗ് ഡിസ്റ്റൻസ് ആറ് നമ്മൾ കൊടുക്കാറ്? ഇപ്പൊ ഇത് 33 സെന്റിമീറ്റർ ആണ് പെർലിംഗ് ഡിസ്റ്റൻസ്. ഷീറ്റിലേക്ക് വരുമ്പോഴത്തേക്കോ? ഷീറ്റിലേക്ക് വരാൻ നേരത്തെ അത് 750 ഇടുന്നവരുണ്ട് ഒരു മീറ്റർ. അത് ഈ കാറ്റൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പെർലിംഗ് ഡിപ്പെൻസ് ആണ് അല്ലേ? അതെ അതെ അതെ. യെസ്, ഇതിലെ സ്ഥലത്തൊക്കെ അടിപ്പിക്കണം. യെസ്, ഇതിലിപ്പോ പ്രതികരണം എനിക്ക് തോന്നുന്നു നമ്മുടെ നാടൻ ഓടില് തുടങ്ങി ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സിങ് കോട്ടഡ് വരെ, സ്റ്റോൺ കോട്ടഡ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഏകദേശം, ഇതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണോ കണക്കാക്കണേ? ഏകദേശം റേറ്റ് പറയാൻ പറ്റുമോ? എത്ര ഏകദേശം എത്രയാണെന്ന് പറയാൻ സാധിക്കുമോ? നമുക്ക് ഒരിക്കലും ഉത്തരം പറയാത്ത ഒരു ചോദ്യം, പറയാൻ പറ്റാത്ത ചോദ്യം. അതും ഡിപ്പെൻസ് ആണ് അല്ലേ? അല്ല, ഇതാണ് സ്പാൻ അനുസരിച്ചാണ് മെറ്റീരിയൽ തീരുമാനിക്കുന്നത്. സ്പാൻ അനുസരിച്ചാണ് വർക്കുകൾ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ മാറ്റകയറ്റങ്ങൾ വരും. എന്നാലും പറയാം, ഒരു ശരാശരി ഒരു മലയാളി വെക്കുന്ന വീടിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു സ്പാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മീറ്റർ 9 മീറ്റർ ഒക്കെ ആയിരിക്കും. അതിനനുസരിച്ചുള്ള ട്രസ് വർക്ക് നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ കൂട്ടി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു 2 കോട്ട എപ്പോക്സി പ്രൈം പെയിന്റ് ഒക്കെ അടിച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും 200 രൂപയ്ക്ക് പറ്റെത്തും. 200 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ്. അതായത് ഇതൊന്നും ഞങ്ങളുടെ ആരുടെ ലാഭം കൂടിയിട്ടൊന്നും ഇല്ല. ഈ മെറ്റീരിയലിന്റെ വില വർധനവും പലതിന്റെ ജി എസ് ടി വർധനവുമൊക്കെയാണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത്. യെസ്. ഇനി നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ താഴെ ഇരിക്കുന്നത്. ഞാൻ ഈ ഇന്നേ വരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു മഴവെള്ളപ്പാത്തി. മഴവെള്ളപ്പാത്തികൾ ഞാൻ ഫൈബറിന്റെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു ഷേപ്പിൽ ഈ ഒരു സൈസിൽ ഒരു മഴവെള്ളപ്പാത്തി ഞാൻ ആദ്യമായിട്ട് കാണാറ്. ഇതെന്താണ് പ്രോഡക്റ്റ്, ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ വിശദമായിട്ട്. ഇതേ, ഇത് കേരളത്തിലെ ഒരു പ്രഗത്ഭനായ ആർക്കിടെക്ട് വരച്ചതാണ്. ഡിസൈൻ ചെയ്തതാണോ? അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നത് ചിലപ്പോ അത് ഞാൻ അനുവാദം ചോദിച്ചിട്ടില്ല, എങ്കിലും ഒരു പ്രഗത്ഭനായ, എനിക്കൊരു
ദൈവതുല്യ സ്ഥാനമുള്ള ആർക്കിടെക്ട് പുള്ളി വരച്ച സാധനമാണ് ഇത്. ഇത് വേറെ ഏതോ വീടിന് വേണ്ടി വരച്ചതായിരുന്നു. പക്ഷെ അത് ഇത് അന്ന് ചെയ്തിരുന്ന ആളുകൾ ഇതൊന്നും കണ്ടിന്യൂ ചെയ്യാണ്ടായി, അത് നിന്നുപോയി. പക്ഷെ എനിക്ക് എവിടെ വർക്കുണ്ടെങ്കിലും ഈ സാധനം ഈ കക്ഷി എൻ്റെ കയ്യിൽ കൊണ്ടും തരുമ്പോൾ ഞാനിത് കാണിച്ചു കഴിഞ്ഞാൽ വർക്കായിരുന്നു. പക്ഷെ ഇത് ആരും ചെയ്യാതെ ആയി കഴിഞ്ഞപ്പോൾ ആരും ഇപ്പൊ ചെയ്യുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നു, എനിക്ക് മനസ്സിലായിട്ട്. മെറ്റീരിയൽ എന്തോ ഇത്? ഇത് അലൂമിനിയം ആണ്. ഓ, അതുകൊണ്ടാണ്. 19 ഗേജ് ആണ് ഇത്. ഇത് എത്ര വർഷമായി ഇവിടെ ചെയ്തിട്ട്? ഇവിടെ ചെയ്തിട്ട് ഇപ്പോ 2.5 വർഷം കഴിഞ്ഞു. ഇത് എക്സ്റ്റീരിയർ ആണ് നിൽക്കുന്നത്. ഇത് ഷേപ്പ് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അതുപോലെ നൽകേണ്ടി വരും. ഇത് ഈ സാധനം ശരിക്കും ഈ ചുരുൾ ഉണ്ടല്ലോ, ഈ ചുരുളാണ് ഇതിന് ബലം നൽകുന്നത്. ഈ റൗണ്ട് ഇത് ചുരുളാണ് ഇതിന് ബലം നൽകുന്നത്. ഇതിങ്ങനെ വന്നിട്ട് അവിടെ വന്ന് ഫ്ലാറ്റ് ആണ്. ഇത് ഒരിക്കലും നശിക്കില്ല ഈ പാത്തി. ഓ, ഒരു പ്രാവശ്യം ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും, അതായത് ഈ വീടുള്ളിടത്തോളം കാലം ഇത് ഇവിടെ നിൽക്കും, ഇത് നിലനിൽക്കും. ഇതിന്റെ ക്ലാമ്പുകളെല്ലാം SS ആണ്. ഈ സ്ക്രൂസ് അടക്കമുള്ള എല്ലാം SS ആണ്. ആ പെയിന്റ് ഈ കൂട്ടത്തിൽ അങ്ങ് അടിച്ചിരിക്കുന്നു പോയിന്നുള്ളൂ അല്ലേ? അതെ. പിന്നെ ഈ ജോയിനറീസ് എല്ലാം നിങ്ങൾ നോക്കിയേ, ഈ ജോയിനറീസ് എല്ലാം ഇത് കണ്ടില്ലേ, ഇത് സാധാരണ സിലിക്കോൺ അല്ല ഇത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഫൈബറിന്റെ ഒരു മെഷ് ഇട്ട് അങ്ങനെ അതിന്റെ അകത്ത് സിലിക്കോൺ വെൽഡ് ചെയ്യണക്ക് ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇതില് ഒരുപാട് ഷേപ്പ് എനിക്ക് തോന്നുന്നു, ഒന്ന് രണ്ട് ഷേപ്പ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓൺ ഡിസൈൻ ആണ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരുന്നത്. ഇതാണ് ഫ്രണ്ട് വശം അല്ലേ, മുൻവശം ഇതാണ്. ഇതാണ് ചേട്ടൻ പറഞ്ഞ ഇത് നല്ല. ഇത് എങ്ങനെയാ വർക്ക് ചെയ്തിരിക്കുന്നത്? മെഷീൻ വർക്കാ അല്ല? ഇത് നമുക്ക് ഡൈയിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഹാൻഡ് മേക്കാണ്. ഈ റൗണ്ട് അത് ഇത്തിരി പണിയുള്ളതാണ്. അതിന് അടിപൊളി. ഇത് ഇത് ഈ ബെൻഡിങ് ഒക്കെ ഡൈ ആണ്. ഓക്കെ, ഇതാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ബാക്ക് സൈഡിൽ വരുന്നത്. ശരി, ഇതിപ്പോ ഒരു ഷേപ്പാണ്. ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഷേപ്പ് ഒന്ന് മാറി. ഓക്കെ, അല്ല അത് വേറൊരു മോഡലാണ്. ഇനി ഇതേപോലെയുള്ള പല ഒരു 5-6 മോഡൽ ഉണ്ട്. ഞാൻ സാമ്പിൾസ് ഒന്നും ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ലെന്നുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഇത് തന്നെയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിലോട്ട് ഏത് പെയിന്റ് വേണേ ചെയ്യാം. നമ്മുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ച് കളർ അനുസരിച്ച് നമുക്ക് ഇത് മാറ്റിക്കൊണ്ടിരിക്കാം. നമുക്ക് ചെയ്യാം, ആ ഒരു ടെൻഷൻ ഇല്ല. കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം കളർ. ഇനി അടുത്തതിലോട്ട് ചേട്ടാ ബാക്കിയുള്ളത് ആണ്. ഇതിന്റെ അകത്ത് ഏറ്റവും ഭംഗി വരുത്തുന്നത് ഇതല്ലേ, ഈ കോർണർ കണ്ടോ? ഓ, അടിപൊളി. ഈ കോർണർ ആണ് ഇതിന്റെ കുറച്ച് പണിയും കൂടുതലാണ്, എന്നാൽ ഇതിന്റെ ഭംഗി വരുത്തുന്നത്. അതൊന്ന് തിരിച്ചുകൊടുത്തേ. ഇവിടെ ശരിക്കും നമുക്കൊരു ജോയിന്റ് കാണാനില്ല. അല്ല, ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ള നിർമ്മാണത്തിലിരിക്കുന്നതാണ്. അപ്പൊ ഇത് ഇനി ഒന്നുകൂടെ ഫിനിഷ് ആയി ഗ്രൂ ചെയ്തു. അതിന്റെ ആ റോളൊക്കെ വന്ന് ചേരുന്നത് ഒക്കെ കണ്ടില്ലേ. ഇനി ഇതും ഇവിടെയും ഇത് ഫിനിഷ് ആകും. എല്ലാം ഫിനിഷ് ആകും. ഇനി ഈ ഒരു ഏരിയ ഫുൾ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് സീൽ ചെയ്ത് പോകും ചുരുക്കം പറഞ്ഞാൽ. ഇതും ഇതും ഇതിന്റെ ബാക്കി പത്രമാണ്. ഇതിന്റെ കോർണറാണ്. ഇത് ഇതേപോലെ തന്നെ ഗട്ടറിന്റെ കോർണറാണ്. ഓ, ഇതൊക്കെ അവിടെ ഇരുന്ന സാധനം എടുത്തിട്ട് വന്നതിന്റെ അല്ലേ. പിന്നെ ഇത് നമ്മുടെ ഇത് നോസിൽസ് ആണ്. ഈ നോസിൽസ് ആണ് നമ്മളെപ്പോഴും ഗട്ടർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊരു ചെറിയ പ്ലസും മൈനസും ഉണ്ടാവും. അത് നമ്മൾ കറക്റ്റായി അതിന്റെ ഇടവേളകളിൽ ഇടണം. ഈ സ്പാൻ അനുസരിച്ചാണ് ഗട്ടറിന്റെ നോസിലുകൾ സെറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത് ഓവർഫ്ലോ ആയി പുറത്തു വരില്ല. അപ്പൊ അത് അതിനനുസരിച്ച് ഇത് ചെയ്യുന്നതാണ്. ഇത് അതിന്റെ അകത്ത് കയറ്റി. ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊന്നും ഈ ആധുനികമായ റിവിറ്റ് സംവിധാനം അല്ല, ഒന്നുമില്ല. അതെ, ഇത് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ അടുത്ത് ചെയ്യണ മോഡൽ പോലെയുള്ള റിവിറ്റുകളെല്ലാം അലൂമിനിയം അടിച്ച് പ്രസ് ചെയ്ത് ഫൈൽ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതാണത്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും പോകത്തില്ല. ഇനി ഇത് ഇതിന്റെ ക്ലാമ്പല്ലേ? ക്ലാമ്പാണ്. അതിനൊക്കെ അതുമാതിരി ബലമാണ്. ഇത് വെറുതെ നമ്മൾ ഇത് കണ്ടില്ലേ, ഇതൊന്നും ഒരിക്കലും ഇത് ഒരിക്കലും പോകില്ല. ഇത് അതെ, ഇത് 6 SS ഒരു റാഡ് വെച്ച് ചെയ്തിരിക്കുന്നതാണ് അല്ലേ. ഫ്ലാറ്റാണ്. ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡൻ ആണ്. അതും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ട്രസ് വർക്ക് ചെയ്യുന്നത് പോലെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു വണ്ടറാണ്. നമുക്ക് അതുകൂടെ കാണാം. അതിനകത്ത് കുറച്ച് പറയാനുണ്ടല്ലേ ചേട്ടാ. നമ്മൾ ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞു വെച്ചിടത്തും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇത് എത്ര വലിപ്പമുണ്ട് ഈ വെർട്ടിക്കൽ ഗാർഡന്? ഇത് 7.5 മീറ്ററാണ്. 7.5 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇന്ന് ഇന്ത്യയിൽ എനിക്ക് അങ്ങനെ അവകാശവാദങ്ങളൊന്നും ഇല്ല, അല്ലെ നമുക്ക് അങ്ങനെ അവകാശവാദങ്ങൾ. പക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡൻ ഇതാണ്. അങ്ങനെ തന്നെ അല്ലേ. ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഏതിലാണ് ചെയ്തിരിക്കുന്നത്? ടാറ്റയുടെ ട്യൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓ, ടാറ്റയുടെ ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. 150 125
അതിന്റെ മുകളിൽ എന്താണ് പെയിന്റോ അതോ മുകളിൽ നമ്മൾ കൂടിയ എപ്പോക്സി അടിച്ചിരിക്കുന്നത്. എപ്പോക്സിയിൽ മൂന്ന് കോട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. എപ്പോക്സിയിൽ മൂന്ന് കോട്ട്. ഇത് വാട്ടർ എപ്പോഴും വെള്ളത്തിന്റെ ഒരു സാമീപ്യം ഉള്ളതാണ്. അതെ അതെ. അതുകൊണ്ട് പിന്നെ ഇത് ചെയ്തിരിക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ കാണുമ്പോഴത്തേക്കും ഇതിപ്പോ നമ്മൾ കണ്ട ആ ഒരു ഷീറ്റ് ആണല്ലോ അല്ലെ അല്ലല്ലോ എന്ന് ഫീൽ ചെയ്യും. ഇത് എങ്ങനെയാണ് ചേട്ടാ, അത് ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച്? ഇതൊരു ചകിരിച്ചോറും ഇതിന്റെ വളങ്ങളെല്ലാം ഈ ബാഗ് പോലത്തെ സംഗതിയിലുണ്ട്. ഷീറ്റ് പോലെ ഇങ്ങനെ പിടിപ്പിക്കണതിൽ പിടിപ്പിച്ചിട്ട് അതിലാണ് ഈ സംഗതി ചെയ്തിരിക്കുന്നത്. ട്രസ് വർക്ക് ചെയ്തതിന്റെ വേറൊരു വെർഷൻ ആണല്ലേ? അതെ അതെ. ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇത് ചെയ്തു കൊടുക്കുവോ? ഓ, വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യുന്നുണ്ടല്ലോ. യെസ്, വെർട്ടിക്കൽ ഗാർഡൻ ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഇതിന് യൂസ് ചെയ്യുന്നത് ഇപ്പം GI GP MS അതിലേത് വേണേ യൂസ് ചെയ്യാൻ സാധിക്കുമോ? അതോ അത് ഈ ഇതിന്റെ ഹൈറ്റ് അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്? എങ്ങനെ വന്നാലും ശരി, ഇതിന്റെ ഇത് നമ്മൾ കൊടുക്കുന്ന പെയിന്റ് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ കൊടുക്കുന്ന കോട്ടിങ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ചെയ്യേണ്ടത്. ഇതിപ്പോ 1.5 വർഷം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും വെയിലും മഴയും ഒക്കെ അടിച്ചിരിക്കുന്നതാണ്. കൂടാതെ ഇതിന് മണ്ണ് നിൽക്കുന്ന ഏരിയയാണ് ശരിക്കും. അതെ, ഒരു ഭിത്തി, ഒരു കോൺക്രീറ്റ് വോളില് ചെയ്തിരിക്കുന്ന പോലെ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഇതിലെല്ലാം തന്നെ ഇങ്ങോട്ട് വന്നാലും കാണാം. ഇതിന്റെ ഡിസൈൻ അടിപൊളിയാണ്. ആ ഡിസൈൻ എലമെന്റ് വൈസിൽ എനിക്ക് തോന്നുന്നു ഇവര് ഇതൊക്കെ കൃത്യമായിട്ട് ചെത്തി നിർത്തുന്നതും വിചാരിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് ആണ്. വെള്ളം തളിക്കാനൊന്നും നിൽക്കണ്ട, ഇതിൽ തന്നെ വരും. ഒരു ഇസ്രായേൽ തുള്ളി തന്നെയാണ് ഇതിന്റെ അകത്ത്. ഓക്കെ, അത് നമ്മളൊന്നും അറിയണ്ട. അതിന്റെ സെൻസർ ഉണ്ട്. ഇപ്പൊ രാവിലെ 6 മണിക്ക് ഇത് നനക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നനഞ്ഞോളൂ. വൈകിട്ട് 6 മണിക്ക് നനക്കണമെന്ന് വെച്ചാൽ അത് നനഞ്ഞോളൂ. ഒരു ആരും നമ്മളൊന്നും നോക്കണം, ഒന്നും ചെയ്യണ്ട. ഇടക്ക് വെട്ടിക്കൊടുക്കലും മറ്റു കാര്യങ്ങളും സ്വാഭാവികമായ അങ്ങനത്തെ ഒരു കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രം ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടെ കൃത്യമായിട്ട് ഒന്നുകൂടെ എക്സാക്ട് പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റഡ് വെർട്ടിക്കൽ ഗാർഡൻ. ഇതിന്റെ റേറ്റ് ഒന്നും ദയവ് ചെയ്താരും ചോദിക്കരുത്, കാര്യം ഇതിനൊക്കെ മോഹവിലയാണ്. ഇതിന്റെ സൈസ് അനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇതിനൊരു റേറ്റ് പറയാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പ്രതിയോട് ഞാനത് ചോദിക്കാത്തത്. ഇനി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയൊക്കെ കേരളത്തിൽ ഈ 20-21 വർഷമായിട്ട് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സായിട്ടും അതിന് മുന്നേ ഒരു 19 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളെ നിലയ്ക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യും കേരളത്തിൽ? ഞാൻ എൻ്റെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഈ രംഗത്ത് വന്ന ആളാണ്. ഇറങ്ങിയ ആളാണ്. ഞാനൊരു മെഷീനിസ്റ്റാണ്. ശരി, ഓക്കെ. കമ്പനിയിൽ ജോലി ചെയ്തിരുന്നത് ഇരുമ്പ് മുതൽ, ഇരുമ്പുമായി എനിക്ക് ഒരു 16 വയസ്സ് മുതൽ എനിക്ക് ബന്ധമുണ്ട്. മാത്രമേ ഞാൻ പാസ്സായിട്ടുള്ളൂ, വേറെ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഈ രംഗത്ത് ഞാൻ 16 വയസ്സിൽ തുടങ്ങി, എനിക്കിപ്പോ 52 വയസ്സായി. ഞാൻ ഈ രംഗത്ത് തന്നെ നിൽക്കുന്നത്. എന്റെ മോനാണിപ്പോ ഇതൊക്കെ നോക്കുന്നത്. പുള്ളി കുറച്ചുകൂടി ഇതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോ കാർഡും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു പോകുന്നതാണ്. എത്ര വലിയ ട്രസ് ആണെങ്കിലും നമ്മൾ അതിന്റെ മുകളിൽ കയറണം, അതിന്റെ വെൽഡിങ് നോക്കണം. നമ്മൾ ക്ലയന്റിനോട് വെറുതെ പൈസ മേടിച്ച് പോകുന്ന അത്തരം കുറെ രീതികൾ ഇന്നും നിലനിലുണ്ടല്ലോ, അതൊന്നും നമുക്ക് പറ്റില്ല. അത് ഞാൻ നമ്മുടെ ഒരു എത്തിക്സിന്റെ ഭാഗമാണ്. ഒരു ജോലി എന്ന് പറയുമ്പോൾ ഒരു കലാകാരന്റെ കണക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷനിൽ നിൽക്കുന്നവർ അവരൊരു എത്തിക്സ് പുലർത്താറുണ്ടല്ലോ, ആ എത്തിക്സ് നമ്മൾ ഈ വർക്കിൽ പുലർത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നുന്നു എനിക്ക് ഇത്രയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ക്വാളിറ്റി, നമ്മുടെ വർക്കിൽ ക്വാളിറ്റിയിൽ. അതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഏകദേശം 1800 താഴെ വർക്കുകൾ നമ്മൾ റെസിഡൻഷ്യലി ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, കേരളത്തിന് പുറത്ത് ചെയ്യുന്നു അറിയാം. അതുകൊണ്ട് അങ്ങനെ വലിയ ബിൽഡറൊന്നുമല്ല ഞാൻ കേരളത്തിൽ എല്ലാ ജില്ലയിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിലാണ്. ഓ, നമ്മുടെ സ്ഥലത്താണ് കേട്ടോ. കോട്ടയം ജില്ലയിലാണ്, കോട്ടയം ജില്ലയിലാണ്. കാരണം അവിടെയാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തത്. പിന്നെ തമിഴ്നാട്ടിൽ മധുര ഒരു കേന്ദ്രമായിരുന്നു, ശിവഗംഗ, ദിണ്ടുകല്, പിന്നെ തേനി, കോയമ്പത്തൂർ, അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കർണാടകയിൽ ഈ മൈസൂർ മേഖലയിലാണ്, ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ട്, മൈസൂർ മേഖലയാണ്. ബാംഗ്ലൂരിൽ പള്ളി തന്നെ ഈ കോവിഡിന് മുമ്പായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രോണിക് സിറ്റിയുടെ ഇലക്ട്രോണിക് സിറ്റിയിൽ മെയിൻ കാണുന്ന പള്ളി ഞാൻ ചെയ്തതാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ചെയ്യും എന്തായാലും. ബാക്കിയുള്ള പ്രതിഭയുടെ പ്രസ്ഥാനത്തിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്തിനും ഏതിനും വിളിക്കാവുന്നതാണ്. ഈ പറഞ്ഞ ട്രസ്സിനെ സംബന്ധിച്ചോളം അതിനകത്ത് ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ട്രസ്സിൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് ചിലപ്പോൾ കസ്റ്റമർ കണ്ടു എന്ന് വരത്തില്ല. അപ്പൊ ഒരു ട്രസ് ചെയ്യുന്ന ഒരാൾ അല്ലെ അതിന്റെ വർക്ക് ചെയ്യുന്ന ആൾ കൃത്യമായിട്ട് അത് കൺസീൽ ചെയ്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നാളെ പിന്നെ കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസറെ, കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്ററെ കണ്ടെത്തുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ നിങ്ങൾക്ക്
ഇപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ ചേട്ടാ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തതിന് താങ്ക് യു, താങ്ക് യു സോ മച്ച്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ചെയ്യുമ്പോൾ വളരെ വൃത്തിയായിട്ട് ക്വാളിറ്റിയോടെ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് റീവർക്ക് ചെയ്യാൻ പറ്റാതെ വരും. ട്രസ് വർക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഇനിയൊരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ഒന്നാണ് എൻ്റെ ബൈക്കിൽ നിങ്ങൾ കണ്ട നമ്മുടെ പർട്ടിക്കുലർ കാർഡ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പർട്ടിക്കുലർ കാർഡ്. എല്ലാത്തിലും വ്യത്യസ്തത എന്നുണ്ട്, എല്ലാത്തിലും ക്വാളിറ്റി എന്നുണ്ട്, എല്ലാത്തിലും പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഭംഗി എന്നതും കൂടിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം, നിങ്ങൾക്ക് നേരത്തെ വിളിക്കാവുന്നതാണ്. ഇനി ഇതുള്ള വീഡിയോസ് വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ഇന്ത്യ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റ് ഇടുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ മുന്നോട്ട് പോകും. അതൊരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്ത്യ.